കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയും യൂണിസെക്സ് യൂണിഫോം സംബന്ധിച്ച വിഷയങ്ങൾ. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ സംഘടനകളും ചില മതങ്ങളും ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വരികയും വളരെ വികലമായ രീതിയിൽ അവരുടേതായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെയെല്ലാം വളരെ വലിയ കുഴപ്പങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നതിന് പോലും അവർ വഴിവെക്കുന്നതായി നമ്മൾ കണ്ടു. അതിനെ നമ്മൾ വിമർശിച്ചിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ യുക്തിവാദ പഠന കേന്ദ്രം എന്ന ഒരു കൂട്ടായ്മയുടെ കീഴിൽ ഇവിടെ ക്ലബ് ഹൗസിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ചർച്ച പൂർണ്ണമായി യൂട്യൂബിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള നല്ല ചർച്ചകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി യുക്തിവാദ പഠന കേന്ദ്രത്തെ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുൽഫത്ത് ടീച്ചർ പറഞ്ഞതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളാണ് ലത ടീച്ചർ സംസാരിച്ചത്. സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളോടൊപ്പം ചർച്ചയിൽ തുടരാനായിട്ട് ഇരുവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ പൊതുചർച്ചയുടെ സമയത്ത് തീർച്ചയായിട്ടും ചോദ്യങ്ങളും സംശയങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന് മറുപടി നൽകാൻ കൂടി ഇവിടെ തുടരാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പാനലിസ്റ്റുകൾ ഇനിയും ധാരാളമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട നന്ദകുമാർ സാർ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, മുഹമ്മദ് ഖാൻ എത്തിയിട്ടുണ്ട് നമ്മളുടെ വേദിയിൽ. ആദ്യമായിട്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരുപാട് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള അനുജ് എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരിലേക്കും എത്താം. അടുത്തതായിട്ട് പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ ലൈനിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ സമീപനം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. ഇത് സംഘടിപ്പിച്ചതിന് അതിലേറെ നന്ദി. എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ ഞാനൊരു മാപ്പ് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ, ഇതുപോലെയൊക്കെയുള്ള കാലം ആവശ്യപ്പെടുന്ന വളരെ അനിവാര്യമായ മാറ്റങ്ങൾ, അത് സമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളുടെ പോളിസി മേക്കേഴ്സ് ശ്രമിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ വിലങ്ങുതടിയാകുന്നത് ചില മതങ്ങളാകുന്നു, ചില രാഷ്ട്രീയ കക്ഷികളാകുന്നു. അതിൽ തന്നെ ഒരു പ്രത്യേക മതം, ഇസ്ലാം മതം, അത് അതിലേറെ ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ, ഇടങ്കോലിടുന്ന രീതിയിൽ ഇവിടെ വളരെ വ്യക്തമാകുന്നു. നമ്മൾ മുന്നിൽ അത് ദിനേന എന്നോണം നമുക്കത് പ്രകടമാവുന്നു. അതൊരു വലിയ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മതത്തിൽ ജനിച്ചു വളർന്ന് അത് പഠിക്കുകയും അതിൻ്റെ ഒരു വക്താവായിക്കൊണ്ട് നിലകൊള്ളുകയും അതിനൊക്കെ വേണ്ടി ഒരുപാട് കാലം പടവെട്ടി നടക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ മതത്തിൽ കുറച്ചു നാളെങ്കിലും ഉണ്ടായിരുന്നു എന്ന ഒരു ഒരു പ്രിവിലേജ് വെച്ചുകൊണ്ട് ആ മതത്തിന്റെ ഭാഗത്തു നിന്നും ഇതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, ആ മതത്തിന്റെ ആളുകൾക്ക് ഇതില് ശബ്ദം ഉയർത്താൻ സാധിക്കാത്ത, ഇതിനോടൊക്കെ യോജിക്കുന്ന, എന്നാൽ മതത്തിന്റെ തന്നെ ചില കാരണങ്ങൾ കൊണ്ട് അത് തുറന്നു പറയാൻ സാധിക്കാത്ത നല്ലവരായിട്ടുള്ള എല്ലാ ആ മതത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ആളുകൾക്കും വേണ്ടി ഞാനൊരു മാപ്പ് പറയാണ്. കാരണം ഇതില് വളരെ വ്യക്തമാണ്, ഈ ഏറ്റവും ഒടുവിൽ ഈ ചർച്ച വിഷയം വന്നപ്പോൾ പോലും നമ്മൾ കണ്ടത് ഈ മതത്തിന്റെ വക്താക്കൾ ഇരുന്നു കൊണ്ട് ഇതിനെ വളരെ വികലമായ രീതിയിൽ, അവരുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യുകയും എന്നിട്ട് അതിനെ ആടിനെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ് എന്നുള്ളത് തെറ്റായ രീതിയിൽ അതിനെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾക്ക്, അതായത് ഈ സെക്സ് എഡ്യൂക്കേഷൻ ആയാലും ഇതുപോലെ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള വിഷയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ സമൂഹത്തിൽ പെടുന്ന ആളുകൾക്ക് ഈ ശരിയായ വിവരങ്ങളെക്കാൾ തെറ്റായ വിവരങ്ങൾ ആദ്യം എത്തിച്ചു കൊടുക്കുന്നതിന് ഇവർ കാരണമാകുന്നതും നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ടും ഈ വിഷയം പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ബോധവൽക്കരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി, ആദ്യം പഠിച്ചു വെച്ച വികലമായ സംഗതികൾ അൺലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കേണ്ടി വരുമ്പോൾ, ഊർജം ചെലവഴിക്കേണ്ടി വരുമ്പോൾ അത് എത്രമാത്രം വലിയ ദുരന്തമാണ്, എത്രമാത്രം പാഴ് ചെലവാണ് സൃഷ്ടിക്കുന്നത്, സമൂഹത്തിന്റെ പൊതുപണം എത്രമാത്രം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു എന്നുകൂടി ഓർക്കുമ്പോൾ ഈ മതവും ആ മതം മുന്നോട്ട് വെക്കുന്ന ആശയവും, ഞാൻ ഇസ്ലാമിനെ മാത്രം അതിൽ ഫോക്കസ് ചെയ്ത് പറയാണ്, ഇവിടെ സൂചിപ്പിച്ച പോലെ ക്രിസ്ത്യാനിറ്റിയും ഇതിൽ ഒരു പരിധി വരെയെങ്കിലും അത്തരം ചർച്ചകൾ വരുന്നത് കാണുന്നുണ്ടെങ്കിലും
പൊതു ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന ഇസ്ലാം മതം ആയതുകൊണ്ട് തന്നെയാണ് ആ മതത്തെ മാത്രം ചൂണ്ടിക്കൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു ബാലൻസിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, സമൂഹത്തില് വലിയ തോതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഈ മതം കാരണമാകുന്നു എന്നതിൽ സംശയമില്ല. ഞാൻ ആ ഒരു ആംഗിളിലാണ് ഈ വിഷയത്തെ കാണാൻ ശ്രമിക്കുന്നതും. അത് ജനാധിപത്യം ഉൾപ്പെടെ നമ്മളെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ ജനാധിപത്യത്തിന്റെ ഒരു പൊൻതൂവലാകാൻ മാറുന്ന ഈ ഒരു വിഷയം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ പോകുന്ന വിഷയം, അതിനെല്ലാം കൂച്ചുവെലം കെടുക, അല്ലെങ്കിൽ അതിന്റെ കുതികാല് വെട്ടുന്ന ആ ഒരു പരിപാടിയാണ് സത്യത്തിൽ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ജൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയത്തിന് നേർ വിപരീതമാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു സംഗതിയാണ്. പുരുഷന്മാരെ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളായിട്ട് തന്നെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അത് ഇവിടെയുള്ള ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ എന്തോ നന്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് തള്ളി മറിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന പുരോഗമന പക്ഷം പറയുന്ന കുറെ ആളുകൾ, ഇവരെല്ലാം പറയുന്നത് അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് ഈ ഒരു വസ്തുതയാണ്. ഇസ്ലാമിൽ ഒരിക്കലും സ്ത്രീയും പുരുഷനും ഒരിക്കൽ ഒന്നുപോലെ ആകില്ല. ഇസ്ലാമിന്റെ കണ്ണിൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുമില്ല. അവിടെ സെക്സ് എന്ന് പറയുന്ന, നമ്മൾ ഈ പറയുന്ന സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പോലും നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത്, അതെന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് സത്യത്തിൽ ഇസ്ലാമിസ്റ്റ് വക്താക്കൾ ഇതിനു വേണ്ടിയിട്ട് പടവെട്ടുന്നത്. സെക്സ് എന്ന് പറയുന്നത് അത് ബൈ ബർത്ത് അസൈൻ ചെയ്യപ്പെടുന്ന ഒരു ഫിസിക്കൽ, അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ, അല്ലെങ്കിൽ ഹോർമോണൽ ആയിട്ടുള്ള ഒരു ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് അതല്ല. ജെൻഡർ എന്ന് പറയുന്നത് അത് ബർത്ത് അസൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ ജനന സമയത്ത് അസൈൻ ചെയ്ത് കിട്ടുന്ന സെക്സിനേക്കാൾ ഡിഫറെന്റ് ആകാനും സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ അതൊരു ദ്വന്ദ്വമല്ല, അതൊരു ഒരു സ്പെക്ട്രമാണ് എന്ന് പറയുന്നതും, അത് ആൺ പെൺ ദ്വന്ദ്വത്തിനപ്പുറത്തേക്ക് നമ്മൾ കാണാൻ നമുക്ക് ശ്രമിക്കേണ്ടി വരുമെന്ന് പറയുന്നതെല്ലാം അവിടെ മുതലാണ്. ഇതൊരിക്കലും ഇസ്ലാമിന്റെ കണ്ണിൽ വരുന്ന ഒരു വിഷയമേ അല്ല. ഇസ്ലാമിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ LGBTQ റൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പറയാറുള്ള കാര്യം, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയുന്നത് ഇസ്ലാമിന്റെ കണ്ണിൽ അത് ക്രോസ് ഡ്രസ്സേഴ്സ് ആയിട്ടാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അത്തരം ആളുകളെ കുറിച്ച് ഇസ്ലാം പറയുന്നത് അവർ ശപിക്കപ്പെട്ടവരാണ് എന്നും അവരെ ആട്ടി ഓടിക്കണമെന്നുമാണ്. ഇവിടെ എവിടെയാണ് അത്തരത്തിലൊരു മൂന്നാം ലിംഗക്കാരെ, അല്ലെങ്കിൽ ആ സ്പെക്ട്രത്തിനകത്ത് നിൽക്കുന്ന ആളുകളെ അവിടെ പരിഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക? അപ്പോൾ ഇസ്ലാമിന്റെ വക്താക്കളായി നിലകൊള്ളുകയും അതിനെ വെച്ചുകൊണ്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അതാണ്, ഇസ്ലാമിൽ ഈ പറയുന്ന സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലാതെ ജെൻഡർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എവിടെയുള്ളത്? ഈ സെക്സിനകത്ത് തന്നെ സ്വതന്ത്ര സ്ത്രീയും അടിമ സ്ത്രീയും എന്നൊക്കെയുള്ള വളരെ വികലമായ ക്ലാസിഫിക്കേഷൻസ് അപ്പുറം ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പൊ കടക്കുന്നില്ല. കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആധുനിക മൂല്യങ്ങളെ അളക്കാൻ വരുമ്പോൾ, അതേ അളവുകൾ വെച്ച് തിരിച്ചളക്കുമ്പോൾ ഇതെല്ലാം പുറത്ത് പറയേണ്ടി വരും എന്നുള്ളത് ഓർക്കണം. അവിടെ അത് പറയുന്ന സമയത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടോ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ കാര്യമില്ല എന്നുള്ളതാണ് അവിടെയും ആവർത്തിക്കാനുള്ളത്. അപ്പോ എനിക്ക് ആകെ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇസ്ലാമിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഒരു തരത്തിലും കടന്നു വരാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സമൂഹത്തിലെ ആശയങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാനും പുരോഗമന ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാനും പുരോഗമനം ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തങ്ങളുടെ പക്കൽ ഇരിക്കുന്ന കാലഹരണപ്പെട്ട വളരെ വികലമായ സംഗതികളെ മുഴുവൻ ഇതുപോലെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനും വേണ്ടി വെമ്പി നിൽക്കുന്ന ഒരു പിന്തിരിപ്പൻ ആശയമാണ്. അത് ഒരു ടൈം ട്രാവൽ, ഒരു 6-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു ടൈം ട്രാവലാണ് ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അത് തിരിച്ചറിയാതെ പോകുന്ന ആളുകൾ അതിന്റെ ആ കെണിയിൽ പെട്ടുപോകുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത്, ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സംഭവിക്കുന്നത് ആധുനിക മൂല്യങ്ങളിൽ നല്ലതെല്ലാം ചകഞ്ഞെടുത്ത് അത് തങ്ങളുടേതാക്കി മാറ്റി അത് ഇസ്ലാമാണ് അത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് അതും കൂടി അവിടെ ഹൈജാക്ക് ചെയ്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് അതും തങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു രീതിയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം വെച്ചിട്ടാണ് സത്യത്തിൽ ഇവിടെ ഇതിനെ എതിർക്കാനും ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ വികലമാക്കാനും ഇവർ മുന്നോട്ട് വരുന്നത്. ഇത് ഇവിടെ എനിക്ക് ഏറെ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം, ഇവിടെ സംസാരിച്ച ചില അധ്യാപകർ തന്നെ ഇതിനു വേണ്ടി മുന്നോട്ട് വന്നത് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സന്തോഷം തരുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ,
ഈ തരത്തിൽ മതം എങ്ങനെയാണ് ഇതിനകത്ത് വികലമായി നിലനിൽക്കുന്നത്, വിലങ്ങുതടിയായിട്ട് നിലനിൽക്കുന്നത് എന്നും കൂടി തിരിച്ചറിയുമ്പോഴാണ് ഇതിനെ വിമർശിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി നമുക്ക് ബോധ്യപ്പെടുക. അല്ലാത്ത കാലത്തോളം ഇതെല്ലാം ചില മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്, ഈ ടി വി ചർച്ചകളിലെല്ലാം ഇരുന്ന് അല്ലെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രശ്നമാണ്, അതല്ലെങ്കിൽ ഇതില് കുറിപ്പുകൾ എഴുതുന്ന ഏതാനും മത നേതാക്കളുടെ പ്രശ്നമാണ്, ഇസ്ലാം അങ്ങനെയല്ല, വ്യക്തികളാണ് പ്രശ്നം, മുസ്ലിങ്ങളിൽ ചിലരാണ് പ്രശ്നം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് വ്യക്തികളുടെ പ്രശ്നമല്ല, മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഇത് ഇസ്ലാമിന്റെ കുഴപ്പമാണ്. ഈ ആശയധാര കൃത്യമായി മനസ്സിലാക്കിയ മുസ്ലിങ്ങളാണ് ഇതെല്ലാം വിളിച്ചു കൂവുന്നത്. അവർക്കത് അറിയാവുന്നത് കൊണ്ട് അത് അവർ പറയുന്നു എന്നുള്ളതാണ്. അറിയാത്ത ആളുകൾ ഇതിനെ അംഗീകരിക്കുന്നു, അത് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് ജീവിതം നയിക്കുന്നു. അത് അറിയാത്ത ആളുകളെ കൂടി ഇത് അറിയിച്ചുകൊണ്ട് ഇതെല്ലാം എന്തോ വലിയ മുന്തിയ സാധനമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിലേക്ക് അവരെയും കൂടി ആകർഷിച്ച് അവരെയും കൂടി ഈ ടൈം ട്രാവലിൽ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പിന്തിരിപ്പൻ തുരപ്പൻ പണിയാണ് ഇവർ എടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ഇത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ഇസ്ലാമോഫോബിയ ചാപ്പയടിച്ചതുകൊണ്ട് കാര്യമില്ല. വസ്തുതകൾ വസ്തുതകളായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇസ്ലാമിൽ സെക്സ് മാത്രമേ ഉള്ളൂ, ജെൻഡർ ഇല്ല, ജെൻഡർ എന്ന കാഴ്ചപ്പാട് ഒരിക്കലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിന്റെ ഒരു പ്രവ്യൂവിൽ വെച്ചുകൊണ്ട് അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവർക്കുള്ള മറുപടിയാണ് സ്ത്രീയും പുരുഷനും ഒന്നാകില്ല എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ അധീനതയിൽ കഴിയേണ്ടവളാണ്. ആ ജെൻഡർ റോൾ എന്ന് പറയുന്നത് പ്രകാരം പുരുഷനാണ് സ്ത്രീയുടെ കൈകാര്യ കർത്താവ്. അതിന്റെ കാരണം സ്ത്രീക്ക് പുരുഷൻ ചെലവിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. പുരുഷൻ ആണ് എപ്പോഴും ചെലവ് നടത്തുക, സ്ത്രീ ഒരിക്കലും ചെലവ് നടത്തുന്ന ഒരാളായി മാറില്ല എന്ന ഒരു വളരെ വികലമായ ഒരു ഒരു കാഴ്ചപ്പാടാണ് അവിടെ എല്ലാം ഇസ്ലാം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരം നേതാക്കൾ ഇതുപോലെ ഇരുന്ന് പറയുന്നത്. അവരോട് നമുക്ക് വേണ്ടത് ശത്രുതയോ വിദ്വേഷമോ ഒന്നുമല്ല, സഹതാപമാണ് അവർ അർഹിക്കുന്നത്. അവരറിയാതെയാണ് ഇതെല്ലാം വിളിച്ചു കൂവുന്നത്. അവർക്ക് ഇത്തരം ഒരു 6-ാം നൂറ്റാണ്ടിൽ ബോധം വെച്ചാണ് അവർ പറയുന്നത്. അവർ സത്യത്തിൽ അടിത്തറ ഇളക്കുന്നത് ഈ ജനാധിപത്യത്തിന്റെ ഈ പൊന്തു തൂവലാവാൻ പോകുന്ന സമൂഹം നമ്മൾ ഇന്ത്യയിൽ തന്നെ കേരളം അതിൽ ഒരു മാതൃക ആവാൻ പോകുന്ന ഒരു ഒരു ഘട്ടത്തിൽ അതിന് തുരങ്കം വെക്കുന്ന പണിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം അവരെ തലയിലുള്ള ഈ മത സോഫ്റ്റ്വെയർ തന്നെയാണ് എന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.